ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബുദ്ധി ഗ്രൂപ്പ്സുകളോട് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ, ഞാൻ തേങ്ങാപ്പീര വെച്ച് നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. അത് ഞാൻ തേങ്ങ പിഴിഞ്ഞതിൻ്റെ ബാക്കി വരുന്ന പീരയുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പം നമുക്കത് വെച്ച് എങ്ങനെ എന്തോ ഉണ്ടാക്കാം, നമ്മളൊക്കെ കളയുമല്ലേ, നമുക്കതും കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നെയ്യാണ് വേണ്ടത്, നെയ്യിലാണ് നമ്മളിതുണ്ടാക്കുന്നത്. നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കശുവണ്ടി. അപ്പം ഞാനിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കട്ടകട്ടയായിട്ടിരിക്കാതെ നല്ലതായിട്ടിരിക്കും. അപ്പം നമുക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം. ഞാനൊരു 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. അപ്പം നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇടാം. അപ്പം നമ്മളെല്ലാം കളയുവാണല്ലോ തേങ്ങാപ്പീര വെറുതെ. അപ്പം നമുക്കതുകൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ഓരോ പലഹാരങ്ങളുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ നെയ്യ് നല്ലതായിട്ട് ചൂടായി, അപ്പം അതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് നമുക്കിനി ഇത് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ കുറച്ച്, ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ 15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടകട്ടയായിട്ടിരിക്കും. അപ്പോൾ കഴിക്കാനും ഒരു ടേസ്റ്റുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ തേങ്ങാപ്പീരയൊക്കെ വെറുതെ കളയുമല്ലേ, ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ലതായിട്ട് പുട്ടിൻ്റെ പരുവാകത്തിൽ, പുട്ടുപൊടിയുടെ, അപ്പോൾ പുട്ടുപൊടിയുടെ പരുവാകുന്നതോടും വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ശർക്കര പാനി എടുത്തു വെച്ചിട്ട്, അപ്പം മധുരം വേണ്ടവർക്ക്, ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ഉപയോഗിക്കുക. അപ്പം ഞാനിവിടെ ഉരുക്കി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ശർക്കരപ്പാനി ഒഴിക്കാം. അപ്പം ഞാനിവിടെ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഇപ്പം ഒത്തിരി കട്ടയാവരുത് ശർക്കര. അപ്പോൾ പാനിയായിട്ട് ഇച്ചിരി വെള്ളം കൂട്ടി വേണം. ഞാൻ വെള്ളത്തിൽ കൂട്ടിയാണ് ശർക്കര പാനിയാക്കിയത് കേട്ടോ, അരിച്ചെടുത്താണ്. അപ്പം വേണ്ടവർ, ആവശ്യത്തിന് മധുരം വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഒരുപാട് മധുരം, പഞ്ചസാര വെച്ചാണേലും നമുക്ക് പഞ്ചസാര പാനി വെച്ചാണേലും ഉപയോഗിക്കാം, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം, നന്നായിട്ട് എല്ലായിടത്തും നല്ലതായിട്ട് മിക്സ് ആയതിന് ശേഷം, എല്ലാം യോജിച്ചതിന് ശേഷം നമുക്ക് ഏലക്ക ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഏലക്ക പൊടിയാണേലും വേണ്ടി, ഇപ്പം ഞാനിത് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഏലക്കയുടെ ആ ഫ്ലേവറും പിന്നെ ആ രുചിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ആ നല്ലൊരു പലഹാരമാണ്, 4 മണിക്ക് കഴിക്കാനും. അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. പറങ്ങാണ്ടി നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ കശുവണ്ടി, അതുകൊണ്ടാണേലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ വറുത്തിട്ട് ഇടുവാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അതിലോട്ട് കപ്പലണ്ടി, ഞാനിവിടെ കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് കപ്പലണ്ടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കശുവണ്ടിയാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരുമാതിരി നല്ലൊരു, അതിൻ്റെ പച്ചപ്പ് അതിൻ്റെ ഇതെല്ലാം നല്ല ഇതെല്ലാം പോയി നമുക്കിപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഒരു തീ കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ, അത് കരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് ഇളക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിൽ നെയ്യ് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഏതല്ലേ, ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തു വെച്ചിരിക്കുന്നത്, ചെറിയൊരു ബൗൾ. അപ്പോൾ നമുക്ക് ഏത് ആകൃതി വേണോ ആ ആകൃതിയിൽ എടുക്കാം, ചൂടോടോ നമുക്ക്. അപ്പം അതിന് നമുക്ക് വെക്കാം. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ ഒരു ഇതിന് വേണ്ടി. അപ്പം നമുക്ക് അതിലായിട്ട് ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നന്നായിട്ട് നമ്മളത് ഒരുമാതിരി പച്ചപ്പൊക്കെ മാറിയിട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, നല്ലതായിട്ട് അമുക്കി നമുക്ക് കൊടുക്കാം. അപ്പം നന്നായിട്ട്